ചെയ്ത് വിവാഹിതയാവുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ജോലി രാജിവെക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളെയൊക്കെ വിട്ടുപോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാലും അയ്യോ അതൊന്നും സാരമില്ല, വിവാഹം നടക്കട്ടെ. ആ രാജി എഴുതി കൊടുത്തോ. കൊടുത്തു. എടി കല്യാണത്തിന് ക്ഷണിക്കില്ലേ? കൊള്ള, നല്ല ചോദ്യം, ഇപ്പോഴേ ക്ഷണിച്ചിരിക്കുന്നു. അയ്യോ ഭ്രാന്തിയായതുകൊണ്ട്. നിങ്ങൾ പുറത്തു പോകും. ഇപ്പൊ മോളിലേക്ക് പോണ്ട, അച്ഛന്റെ മുറി ഇനി ഒരു ഭ്രാന്തി വന്നിട്ടുണ്ട്. ഭ്രാന്തിയോ? അതേ, ഞങ്ങൾ എപ്പൊ കണ്ടാലും അത് മക്കളെയെന്ന് വിളിക്കും. മിണ്ടില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ശരി. എന്റെ മക്കളെ കൊണ്ട് നിങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് വിളിപ്പിച്ചല്ലേ. എല്ലാവരും കൂടി എന്നെ ഭ്രാന്തിയാക്കി. ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എനിക്കും. ഇത്രയും കാലം ഞാൻ എന്നെ നിയന്ത്രിച്ചു, ഇനി എനിക്കത് കഴിഞ്ഞില്ലെന്ന് വരും. എനിക്ക് വേണ്ടതെല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ? ജയിലിലായിരുന്ന ഞാൻ മരിച്ചുപോയെന്ന് നിങ്ങൾ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ? എന്റെ കുട്ടികളെ നല്ലവണ്ണം ഒന്ന് കാണാൻ കൂടി നിങ്ങൾ സമ്മതിച്ചോ? ഇപ്പോൾ എന്റെ കുട്ടികൾക്ക് പോലും എന്നെ പേടിയായി. അവരുടെ മുമ്പിൽ ഞാനൊരു ഭ്രാന്തിയായി. ജയിലിൽ പോയതിന് ഞാനാണ് ഉത്തരവാദി. അത്തരമൊരമ്മ മരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നതാണ് കുട്ടികളുടെ ഭാവിക്ക് നല്ലത്. എത്രയായാലും അവരെന്റെ മക്കളല്ലേ. ഇനി ഈ അവകാശം കൊണ്ട് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തിനു വേണ്ടിയാണ് ഈ നിർബന്ധം പിടിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്കുകൂടി അവകാശപ്പെട്ട സ്വത്ത് കൈവശം വെച്ച് മറ്റൊരുത്തെ വിവാഹം ചെയ്ത് സുഖിക്കാൻ അല്ലേ? അതാണ് ധാരണയെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. എനിക്കൊന്നേ ഇപ്പോഴും പറയാനുള്ളൂ, ദയവിച്ച് ഇതിനെ ഉപദ്രവിക്കാതെ പോണം. എങ്ങോട്ടെങ്കിലും എത്ര പണം തരാനും ഞാൻ തയ്യാറാണ്. ഇല്ല, ഇനിയും ഈ മുഖം മൂടിയിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. I say you get out. Auntie, auntie. Va. Acha, Reddy auntie karinjondu porathukku odi poi. Reddy? Adhe cha. Auntie ivide kore nerume porathu nikkayirunnu. Trippi aayille. Ende jeevan thaakkan vendathellam cheythu kanjille.